ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് VA-ൻ്റെ ഒരു പുതിയ API ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ VA-ൻ്റെ സിം വണ്ണിലാണോ ടൂലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇത് ഇവിടെ വണ്ണിലാണ്, നിങ്ങളത് ടൂലായിരിക്കും. അപ്പോൾ നിങ്ങൾ ടു സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ വണ്ണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം മുകളിലായിട്ട്. അപ്പോൾ ഞാൻ ഈ ആക്സസ് പോയിൻറ്റ് നെയിംസ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ VA-ൻ്റെ ഒരു ഡിഫാൾട്ടായിട്ട് വരുന്ന ഒരു API ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. നമ്മളൊരു പുതിയ API ഉണ്ടാക്കിയ ശേഷം അതിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ പുതിയ API ഉണ്ടാക്കാനായിട്ട് ചിലരോ ഫോണിൽ മുകളിലായിട്ട് മൂന്ന് ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂ API എന്നുണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് തന്നെ ന്യൂ API എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ട നെയിം ആണ്. അപ്പോൾ നെയിം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ VA എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. കാരണം നെയിം നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും സ്പീഡൊക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ VA എന്ന് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ VA എന്ന് കൊടുത്ത ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ API എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു ഡോട്ട് ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ ഫുള്ള് ക്യാപിറ്റലാക്കുക. അതിനുശേഷം ഇവിടെ LTE എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത് മാത്രം നമ്മൾ ക്യാപിറ്റലായിട്ട് കൊടുത്താൽ മതി. LTE മാത്രം നമ്മൾ ക്യാപിറ്റലായിട്ട് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 8080 ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ VA എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് എന്നുണ്ടാവും. പാസ്വേഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ VA എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ 23 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാസ്വേഡ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ www.google.com എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല സ്പീഡുള്ള സെർവർ അറിയാമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഗൂഗിളിൻ്റെ സെർവർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ PAP ഓർ CHAP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ API പ്രോട്ടോക്കോളും അതുപോലെ തന്നെ API റോമിംഗ് പ്രോട്ടോക്കോളും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ IP4 IP6 എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. ഇപ്പോൾ ചിലവരുടെ ഫോണിൽ ഡിഫാൾട്ടായിട്ട് IP4 അല്ലെങ്കിൽ IP6 ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വേണം IP4 IP6 എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ആക്കി വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ API റോമിംഗ് പ്രോട്ടോക്കോളും IP4 IP6 എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. അതിനുശേഷം കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബേരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ LTE എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ GPRS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. GPRS നമ്മൾ കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ടിക്ക് ചെയ്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സേവ് ആണെങ്കിൽ പല ഫോണിലും പല രീതിയിലായിരുന്നു സേവ് ചെയ്യാനായിട്ടുണ്ടാവുക. ചിലരുടെ ഫോണിൽ മുകളിലായിട്ട് മൂന്ന് ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുണ്ട്. അപ്പോൾ ഞാൻ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള internet.lte എന്ന് പറഞ്ഞിട്ടുള്ള API ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയിക്കോളും അല്ലെങ്കിൽ ആക്റ്റീവ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും VA SIM യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.